സുസുക്കി ജിംനിയും ജിപ്സിയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രൂപമുണ്ട്. പ്രത്യേകിച്ച് ജിപ്സിയുടെ ആ രൂപം, ആ വട്ട കളറിലുള്ള ഹെഡ്ലൈറ്റുമൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സുന്ദരമായ രൂപം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജിപ്സിയെ പറ്റിയല്ല, ജിംനിയെ പറ്റിയാണ്. ജിംനിയുടെ ഫോർ വീൽ ഡ്രൈവ്, അതായത് ഒരു പെപ്പേ ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ ഈ കാറിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക്കേഷൻ പറയുന്നതിന് പകരം ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. അതായത് സ്വിഫ്റ്റ് എന്ന കാറിൻ്റെ ഇൻറ്റീരിയറായിട്ട് വളരെ സാമ്യമുണ്ട്, പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീലിന്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഷേപ്പും കംപ്ലീറ്റ് ഒരു എർഗണോമിക്സ് നോക്കുകയാണെങ്കിൽ അത് സ്വിഫ്റ്റ് തന്നെയാണ്. ബേസിക്കലി ഇൻറ്റീരിയർ സ്വിഫ്റ്റുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഒരു സ്വിഫ്റ്റിലിരുന്ന് ഓഫ് റോഡ് ചെയ്യുന്ന ഫീലിംഗ് ആണ്. എക്സാക്ട്ലി അങ്ങനെയല്ല, പക്ഷേ ഒരു സ്വിഫ്റ്റ് ഓടിക്കുന്ന ലാഘവത്തോടുകൂടി ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വണ്ടിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കണ്ടത്. മാത്രമല്ല അത്യാവശ്യം കമ്പാരിസൺ വരുന്നത് തന്നെ വലിയ വലിയ വാഹനങ്ങളായിട്ടാണ്. 2020 ഏറ്റവും മികച്ച ഇന്നോവേറ്റീവായുള്ള കാർ ഡിസൈനിൻ്റെ വേൾഡ് കാർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ വാഹനമാണ് നമ്മുടെ ജിംനി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈനിനെ വെച്ച് കമ്പാരിസൺ നടത്താനേ പറ്റത്തില്ല. ഇവർ 50 വർഷത്തെ ഒരു പാരമ്പര്യമുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റേതായ എല്ലാവിധ സവിശേഷതകളും ഓഫ് റോഡിങ്ങിന് പറ്റിയ കേപ്പബിലിറ്റിയും ഈ വണ്ടിക്കുണ്ട്. നമ്മുടെ താറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പോരായ്മ എന്ന് ആളുകൾ പറയുന്നത് കുറച്ചുകൂടി വലിപ്പമാവുക എന്നുള്ളതാണ്. കുറച്ചുകൂടി നീളം വേണം എന്നുള്ളൊരു പരാതി പലയിടത്തുനിന്നുണ്ട്. ഒരല്പം വീതിയും ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷേ ഈ ഒരു കാറിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് അതായിരിക്കാം. ഒരുപക്ഷെ ടാക്സിലും മറ്റുള്ള കാര്യങ്ങൾക്കും വില കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ ഇതിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ ബേസിക്കായുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഒരു കാർ, ഒരു സിമ്പിളായുള്ള ഒരു ഹാച്ച്ബാക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഓഫ് റോഡിങ്ങിന് പോവുകയും ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഒരു താർ ഉപയോഗിക്കുന്നവർ. പക്ഷേ താറിനേക്കാളും വളരെ സില്ലി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവിധ ഇലക്ട്രോണിക് ഫെസിലിറ്റീസും വണ്ടിയിലുണ്ട്. എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം വണ്ടിയുടെ എന്ന് പറയുന്നത് ഇതിൻ്റെ കളറുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഗ്രീൻ ആയാലും ഡെസേർട്ട് സ്റ്റോം കളറായാലും ഇതിൻ്റെ ഓരോ കളർ കാണുമ്പോഴും ചിലപ്പോൾ ബ്ലാക്ക് കളറുമ്പോൾ നമുക്ക് ആ ബ്ലാക്കിനോടായിരിക്കും താല്പര്യം തോന്നുക. ഈ റീസെൻ്റ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ട ഒരു കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ബ്ലൂ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ അട്രാക്ഷൻ ഓരോ ടൈം ടു ടൈം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം വലിയൊരു സത്യമാണ്. ഈ വണ്ടിയുടെ ഫോർ വീൽ ഡ്രൈവിൻ്റെ ലോ റേഷ്യോ, ഹൈ റേഷ്യോ, ടു വീൽ ഡ്രൈവിൽ തന്നെ ഹൈ റേഷ്യോ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണടച്ച് വണ്ടി എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം. പിന്നെ മറ്റൊരു സവിശേഷതയായിട്ട് കണ്ടത് ഇതിൻ്റെ ആ ഒരു ഓവറോളായിട്ടുള്ളൊരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയാണ്. ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് കമ്പാരിസൺ വരുന്നത് തന്നെ വലിയ വലിയ കാറുകളായിട്ടാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ താറുമായിട്ട് വലിയൊരു കോമ്പറ്റീഷൻ വരുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വരും. കാരണം താറിൻ്റെ ഒരു ഡിസൈനുള്ള സമയവും ഇതിൻ്റെ ഡ്രൈവ് ചെയ്യാം, അതായത് പ്രത്യേകിച്ച് ലേഡീസിന് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയൊരു കാർ എന്നുള്ള രീതിയിൽ ഈ കാറ് ഒരു പക്ഷേ വൻ ഹിറ്റാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസൈൻ ഉൾപ്പെടെ പിന്നെ ജിംനിയും ജിപ്സിയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻ ബേസും ഇന്ത്യയിലുള്ളതും വലിയൊരു ഗുണമാവും. റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേഡീസ് ഈ വണ്ടീനെ ഒറ്റ നോക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഹിൽ ഹോൾഡ് വരെ ഉള്ള ഒരു ഹിൽ ഹോൾഡ് എന്നുള്ള ഫെസിലിറ്റീസ് വരെ ഈ വണ്ടിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുന്നിലോ കയറ്റത്തോ വെച്ചിട്ട് വണ്ടി ഒരിക്കലും ഇറങ്ങിപ്പോകുന്നുള്ള ഭയമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ ബേസിക്കലി ലേഡീസ് ഫാൻസ് ഒരുപാട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തിൽ ഒരു ബോക്സർ ഷേപ്പിലുള്ള ഒരു വാഹനം തീർച്ചയായിട്ടും അവർക്ക് സിമ്പിളായിട്ട് ഓഫ് റോഡും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലേഡീസ് തന്നെ ഓഫ് റോഡ് കണ്ട് കൊതിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കും ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഇതിൻ്റെ ബിൽട്ടിൻ ക്വാളിറ്റിയിലാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ റിജിഡ് ലാഡർ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഫ്രെയിമാണ്. പിന്നെ ഒരു ഓൾ ഗിപ് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് അവർ പറയുന്നത്. അതായത് എല്ലാ ടെറൈൻസിലും, ഇപ്പോൾ ടു വീൽ ഡ്രൈവ് വേണ്ടടുത്തും ടു വീൽ ഹൈ വേണ്ടടുത്തും ഫോർ വീൽ ഡ്രൈവ് ലോവും ഹൈ വേണ്ടടുത്തും നമുക്ക് മാറ്റി എല്ലാ ടെറൈൻസിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് അവർ തരുന്നുണ്ട്. പിന്നെ ത്രീലിങ് കോയിൽ സസ്പെൻഷനാണ്, അത് വളരെ സ്മൂത്താണ്, വളരെ സേഫായിട്ട് ഡ്രൈവും ചെയ്യാം നമുക്ക്. അത് മാത്രമല്ല ഓഫ് റോഡിന് വേണ്ടി ബീറ്റബിളായിട്ടൊരു അട്ടിപൊളി സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിൽ ഹോൾഡ് മാത്രമല്ല, ഹിൽ ഡീസൻറ്റ് കൺട്രോളുണ്ട്, പിന്നെ LST ട്രാക്ഷൻ കൺട്രോളുണ്ട്. അതായത് നമുക്ക് ഓഫ് റോഡിന് വേണ്ട ബേസിക്കായുള്ള എല്ലാ ഫെസിലിറ്റീസും, ഒരു പക്ഷേ താറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇലക്ട്രിക്കലായുള്ള ഇലക്ട്രിക്കൽ സപ്പോർട്ട് ഓപ്ഷൻസ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യം പറയാതെ വയ്യ, 5-star സേഫ്റ്റിയാണ് വേൾഡ് വൈഡ് വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. 5-star സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സിന് മാത്രമല്ല പുറകിലിരിക്കുന്നവർക്കും കുട്ടികൾക്കും 5-star സേഫ്റ്റി വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഡ്യുവൽ സെൻസർ ബ്രേക്ക് സപ്പോർട്ടാണ്. പിന്നെ ലേൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഒക്കെ ഉണ്ട്, വീവിങ് അലേർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, ഹൈ ബീം അസിസ്റ്റ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ലേറ്റസ്റ്റ് മോഡലിൽ ഇറങ്ങുന്ന വാഹനങ്ങൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതുണ്ട്. പക്ഷേ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഡിസൈനിലുള്ള വാഹനമായിട്ടാണ്. ഒരിക്കലും ഇന്ത്യൻ വാഹനമായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും കമ്പയർ ചെയ്യുന്നില്ല, നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. എല്ലാവരും ഒറ്റ നോക്കുന്നത് ഒരു ഫോർ വീൽ ഡ്രൈവ് വിത്ത് ഫോർ ഡോർ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഥാറിന് ഒരു അല്പം ചലഞ്ചീവ് ആവാൻ സാധ്യതയുണ്ട്. ഏറ്റവും അട്രാക്റ്റീവായുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം കണ്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് കാണും തോറും നമുക്ക് മേടിക്കാൻ ഒരു താല്പര്യം തോന്നും. പിന്നെ വില വിദേശത്തൊക്കെ സ്വിഫ്റ്റിൻ്റെ അതേ വിലയാണ്. അതേ വിലയിൽ ഇന്ത്യയിൽ കിട്ടുമോയെന്നറിയില്ല. എന്തായാലും നമുക്ക് വാഹനം വന്നതിന് ശേഷം റിവ്യൂ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. താല്പര്യമുള്ളവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിരാശപ്പെടുത്താതെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. കൂടാതെ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡിൽ നമുക്ക് റിവ്യൂ ചെയ്യേണ്ട വാഹനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, അതനുസരിച്ച് ഞാൻ റിവ്യൂ തീർച്ചയായിട്ടും തരാം. ഓവറോൾ എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക. റിവ്യൂവിനേലും കൂടുതൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.